നമസ്കാരം. 30 സീറ്റ് ഉണ്ടെങ്കിലും ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞ കെ സുരേന്ദ്രന്റെ പാർട്ടിക്ക് മൂന്നിടത്ത് സ്ഥാനാർത്ഥികളില്ല. ഗുരുവായൂർ, തലശ്ശേരി, ദേവികുളം. നാളെ കോടതി കരിഞ്ഞാൽ മാത്രം ഈ മൂന്നിടത്തും അല്ലെങ്കിൽ രണ്ടിടത്ത് ഗുരുവായൂരിലും തലശ്ശേരിയിലും പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. കോൺഗ്രസ് ബിജെപി അതായത് കോലീബി സഖ്യം ആ രഹസ്യബന്ധം പരസ്യമായെന്ന് സിപിഎം ആരോപിക്കുന്നു. സിപിഎമ്മിന്റെ സമ്മർദ്ദമാണ് പത്രിക തള്ളാൻ കാരണമെന്ന് ബിജെപിയും ആർഎസ്എസ് സൈദ്ധാന്തികൻ ബാലശങ്കറിന്റെ ഡീൽ ആരോപണത്തിന് തെളിവായെന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. കോലീബി സഖ്യത്തിനുള്ള തെളിവാണോ മൂന്നിടത്തെ പത്രിക തള്ളൽ, അതോ വെറും സാങ്കേതികത്വം മാത്രമോ? ഈ കാര്യങ്ങൾ കോടതി വരെ എത്തിച്ചത് ആരാണ്, എന്തിനാണ്? സ്വാഗതം ആക്ഷൻ ഇലക്ഷനിലേക്ക്. തീ പാറും പോരാട്ടം ഡോട്ട് യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബി കെ സി ദിബോംഗോ, ഇന്റൽ മണി, മിനാർ ടി എം ടി ടെംകോർ എഫ് പി 500 ഡി. Promise is a promise. Malabar Golden Diamonds. Ultra comfortable double density sole my VKC Dibongo. Intel Money. India's fastest growing gold loan company. Minar TMT Tempcore FV 500D Steel Bar. BJP പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, സിപിഎമ്മിനെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് അരുൺകുമാർ, ഈ രണ്ടുപേരുമാണ് ഈ അരമണിക്കൂർ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നത്. ആദ്യം ജയസൂര്യനിലേക്ക് പോകാം. ശ്രീ ജയസൂര്യൻ, അമിത്ഷാ തലശ്ശേരിയിൽ പ്രചാരണത്തിന് മൂന്ന് ദിവസം കഴിഞ്ഞെത്തുമ്പോൾ അവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകുമോ? ആ ചോദ്യത്തിന്റെ ഉത്തരം നാളെ കോടതിയിൽ നിന്നാണ് വ്യക്തമാവേണ്ടത്. അപ്പോൾ നാളെ കോടതി ആ ഉത്തരം പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മാറ്റി എന്ന് പറയുമ്പോൾ അതിൽ കാര്യമായ ആ കോടതിയിൽ കാര്യങ്ങൾ വ്യക്തമാകും എന്ന്, നാളത്തേക്ക് കോടതി മാറ്റി എന്ന് പറയുമ്പോൾ അതിലെന്തോ കാര്യമായി പരിഗണിക്കാനുണ്ട് എന്നുള്ളതാണല്ലോ. അല്ല എങ്കിൽ കോടതിക്ക് ഇന്ന് തന്നെ ഇത് തള്ളാം, അത് പത്രിക തള്ളിയിരിക്കുന്നു എന്ന് കോടതിക്ക് പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് അതിൽ ന്യായമായിട്ടുള്ള എന്തോ കാര്യമുണ്ട്, അത് കോടതി പരിഗണിച്ചതിന് ശേഷം നാളെ അതിൻ്റെ തീരുമാനം വരുമ്പോൾ നമുക്ക് ഈ ചിത്രം വ്യക്തമാവുകയുള്ളൂ. പക്ഷെ കാര്യങ്ങൾ കോടതി വരെ എത്തിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? കാരണം നമ്മളിത് നോക്കണം, ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രക്രിയയാണ് ഈ നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കുക എന്നുള്ളത്. അവിടെ ഇത്രയും വലിയൊരു പിഴവ് എങ്ങനെ സംഭവിച്ചു? ഫോം എ, ഫോം ബി, അതായത് നിങ്ങൾക്ക് ആ മത്സരിക്കുന്ന വ്യക്തിക്ക് ആ സ്ഥാനാർത്ഥിക്ക് പാർട്ടി ചിഹ്നം അനുവദിച്ചുകൊണ്ടുള്ള ദേശീയ അധ്യക്ഷന്റെ ഒരു അനുമതി പത്രമാണ്, അതാണ് ഇല്ലാതെ പോയത് ഗുരുവായൂരിലും തലശ്ശേരിയിലും. എങ്ങനെയാണ് അത് ഇല്ലാതെ പോയത്? ഈ മൂന്നിടത്തും ഡമ്മി സ്ഥാനാർത്ഥികളും ഇല്ലാത്തത് എന്തുകൊണ്ടായിരുന്നു? ഈ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നവർ ഈ കാര്യങ്ങളെക്കുറിച്ച് തീരെ അറിവില്ലാത്തവരല്ല. അവർ നേരത്തെ മത്സരിച്ചിട്ടുണ്ട്, അവർക്ക് നോമിനേഷൻ പൂരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള അറിവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ ഉറപ്പിച്ചു പറയുന്നു, കോടതിയിൽ പോയാൽ ഈ പത്രിക സ്വീകരിക്കപ്പെടും എന്നവർ ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് കോടതിയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വസ്തുത എന്താണ് എന്നുള്ളത് കോടതിയുടെ തീരുമാനം പുറത്തു വരുമ്പോഴേ നമുക്ക് വ്യക്തമാകാൻ സാധിക്കുകയുള്ളൂ. വളരെ ലാഘവത്തോടു കൂടിയാണ് താങ്കളുടെ മറുപടി. പക്ഷേ മൂന്നിടത്ത് ഇപ്പം നമുക്കറിയാം, കെ സുരേന്ദ്രൻ ആദ്യഘട്ടം മുതൽ പ്രചാരണ പരിപാടികളിലെല്ലാം പറഞ്ഞിരുന്നു 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന്. നമ്മൾ ഇതുവരെ ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാത്ത ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങൾ, എത്ര വേണം ഭൂരിപക്ഷമെന്ന് നമുക്കറിയാം അധികാരത്തിൽ വരാൻ. 35 സീറ്റ് കിട്ടിയാൽ മതിയെന്ന് അത്രയും ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു. അവിടെ നിന്നാണ് ഈ മൂന്നിടത്ത് നിങ്ങൾക്ക് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയത്തിൽ നിൽക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തെ വലിയ സംശയമായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ 115 പത്രികയിൽ 3 ഇപ്പം സംശയമുള്ളൂ. 35 സീറ്റ് കിട്ടാൻ ഇഷ്ടം പോലെ സ്വീകരിക്കപ്പെട്ട പത്രികകളുണ്ടല്ലോ. അപ്പോൾ ആ 35 സീറ്റ് കിട്ടിയാൽ ബാക്കി സീറ്റുകൾ എങ്ങനെ വരും എന്നുള്ളത് വളരെ സിമ്പിളാണ് അതിൻ്റെ അരിത്മാറ്റിക്. 35 സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ കക്ഷികളായ കോൺഗ്രസിനും സി പി എമ്മിനും ആനുപാതികമായി സീറ്റുകൾ കുറയും. ഇപ്പം മുസ്ലിം ലീഗിൻ്റെയോ കേരള കോൺഗ്രസിൻ്റെയോ സീറ്റുകളിനേക്കാൾ കൂടുതൽ കുറവ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും സീറ്റുകളാണ്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള സ്ഥാനം കോൺഗ്രസിനും. അത് ഞാൻ പറയാം, അതായത് കോൺഗ്രസിനും സി പി എമ്മിനും സീറ്റ് കുറയുമ്പോഴാണ് ബി ജെ പിക്ക് 35-40 സീറ്റ് കിട്ടുക. അങ്ങനെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായാൽ ഇവിടുത്തെ രണ്ട് മുന്നണികളിൽ നിന്നുമുള്ള ഘടകകക്ഷികളും അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല എം എൽ എമാരും
ബിജെപിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് വരും. കാരണം കോൺഗ്രസിന്റെ യാതൊരു പ്രതീക്ഷയും ഇനിയില്ല. അഖിലേന്ത്യാ തലത്തിൽ ആകെ ഒരു സംസ്ഥാനത്ത് പ്രതീക്ഷയുള്ളത് രാഹുൽ ഗാന്ധി വന്ന് അഭയം തേടിയിരിക്കുന്ന ഈ ഒരു കേരളം മാത്രമാണ്. ആ കേരളത്തിലും കോൺഗ്രസിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ കഴിയുന്നില്ല എങ്കിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്ന് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവും. അപ്പോൾ ബി ജെ പിക്ക് ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷം തികയ്ക്കാനുള്ള എം എൽ എമാർ കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് വരും, ചിലപ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ വരും. അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയിൽ ഭൂരിപക്ഷം കിട്ടിയാലേ അധികാരമുള്ളൂ. ശ്രീ അജയ് സൂര്യൻ, ഇപ്പോൾ ഈ മൂന്നിടത്ത് ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല, അവരുടെ പത്രിക തള്ളിപ്പോയെന്ന് പറയുമ്പോൾ സി പി എം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കോലി ബി സഖ്യം, ആ രഹസ്യ ബന്ധമുണ്ടായിരുന്നു, അതിപ്പോൾ പരസ്യമായിരിക്കുന്നതാണ്. ഇപ്പോൾ താങ്കളുടെ വാക്കുകൾ അതിനെ സാധൂകരിക്കുന്നതാണ്. അതായത് എം എൽ എ കോൺഗ്രസിൽ നിന്ന് എം എൽ എമാർ ബി ജെ പിയിലേക്ക് വരുമെന്ന് പറയുമ്പോൾ അത് വ്യക്തമാവുകയല്ലേ ആ ബന്ധം? കോൺഗ്രസിൽ നിന്ന് മാത്രമല്ലെന്നേ, എല്ലാ പാർട്ടിയിൽ നിന്നും വരും, രണ്ട് മുന്നണിയിൽ നിന്നും വരും. അതാണല്ലോ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി എന്നോ ഏതെങ്കിലും ഒരു മുന്നണിയെന്നോ നമ്മളതിനെ ചുരുക്കി കാണേണ്ടതില്ല. ഏതെങ്കിലും ഇന്ന ഇന്ന പാർട്ടികൾ എന്ന് വേർതിരിച്ച് കാണേണ്ട കാര്യവുമില്ല. ഏത് പാർട്ടിയിൽ നിന്ന് വരുന്നവരെയും ഞങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ സി പി ഐ എമ്മിൽ നിന്ന് വന്നവരെയും കോൺഗ്രസ് ഐയിൽ നിന്ന് വന്നവരെയും മുസ്ലിം ലീഗിൽ നിന്ന് വന്നവരെയും ഒക്കെ തന്നെ ഞങ്ങൾ ഇത്തവണ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഏത് പാർട്ടിയിൽ നിന്നും അവരുടെ ആദർശത്തിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പിയുടെ ആദർശത്തെ സ്വീകരിക്കാൻ തയ്യാറായി വരുന്ന ആൾക്കാരെ ഉൾക്കൊള്ളും, അത് ഞങ്ങളുടെ നയമാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ എൽ ഡി എഫോ യു ഡി എഫോ ഇല്ല, ഏതെങ്കിലും ഒരു പാർട്ടി എന്നുള്ളതുമില്ല. ആ പാർട്ടിയുടെ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പി നയങ്ങളെ പദ്ധതികളെ അംഗീകരിക്കുന്നുണ്ടായിരുന്ന കെ സുന്ദര എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ഇപ്പോൾ എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനെ നഷ്ടപ്പെട്ട നിർണായകമായ ചില വോട്ടുകൾ അത് പിടിച്ചത് കെ സുന്ദരയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ